എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന വാഹനം വീണ്ടും ഞാൻ റെഡ് പോളോ ആയിട്ടാണ് വന്നത്. കഴിഞ്ഞ ദിവസം ജി ടി ഇടുന്നുണ്ടായി. അപ്പോൾ ഇത് ജി ടി അല്ല, ഇത് സാധാ പോളോ ആണ്, ഡീസൽ ഓപ്ഷനിൽ വന്നിരിക്കുന്ന വാഹനമാണ്. ഹൈലൈൻ പോളോ ഹൈലൈനിൽ വന്നിരിക്കുന്ന വാഹനമാണ്. പിന്നെ ഇപ്പോൾ പറയുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റെഡ് കളറാണ്, കുറച്ച് ഡിമാൻഡ് കൂടുതലുള്ള വാഹനമാണ്. റെഡ് നമുക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ ഈ വാഹനം നിങ്ങൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇത് 2017 മോഡൽ 18 രജിസ്റ്റേഡ് ആയിട്ടുള്ള വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വന്നിരിക്കുന്ന വാഹനമാണ്. വളരെ വീഡിയോ വീഡിയോ വാഹനമാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ള് കണ്ടുപോരാം. എന്ന് വെച്ചാൽ എല്ലാ വാഹനങ്ങളും കാണിക്കുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ കണ്ടേക്കണം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കണ പോളോ, ഫോക്സ് വാഗണിൻ്റെ പോളോ. അപ്പോൾ പോളോ ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു പോളോ പരിചയപ്പെടുത്തിയിട്ടുണ്ടായി. സെയിം തന്നെ, റെഡ് കളർ തന്നെ. പക്ഷേ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി. ഒന്ന്, അതിൻ്റെ ബമ്പറും ഫ്രണ്ട് ബമ്പറും ബാക്ക് ബമ്പറും അതേപോലെ ടെയിൽ ലാമ്പെല്ലാം ലേറ്റസ്റ്റ് 2021 ഇറങ്ങിയ വണ്ടിയായിരുന്നു. ആ ഒരു സെയിം ബമ്പേഴ്സൊക്കെ കയറ്റിക്കുന്ന വണ്ടിയായിരുന്നു. അപ്പോൾ പക്ഷേ ഈ ഒരു പോളോ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് പ്യുവർ സ്റ്റോക്ക് കണ്ടീഷനിലിരിക്കുന്ന വാഹനമാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് റെഡ് കളറിൻ്റെ ആകർഷണം എന്ന് പറഞ്ഞാൽ, പോളോൻ്റെ റെഡ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഡിമാൻഡിലുള്ളൊരു ഒരു വാഹനമാണ്. ഈ കളറും കൂടിയാണ് ഇവിടെ നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സൈഡ് പോർഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ കാണാം. ഫ്രണ്ട് പോർഷനിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ ഫോഗ് ലാമ്പ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഫോക്സ്വാഗൻ്റെ ആ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ട് ഭംഗിയാക്കി തന്നെ വെച്ചേക്കാനായിട്ട് നമുക്കിവിടെ കാണാം. ടോപ്പ് വ്യൂ നോക്കാം. ഇവിടെ വാഹനം നല്ല വൃത്തിയായിട്ട് ഉപയോഗിച്ചിട്ടുള്ള വാഹനം കൂടിയാണ്. ഇതിൻ്റെ സൈഡ് പോർഷനൊക്കെ നോക്കാം. ഫ്രണ്ടേഴ്സും കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ് വീൽസും വരുന്നുണ്ട്. ബോണറ്റ് നോക്കാം. ബോണറ്റ് അതിലുള്ള ഒരു ഡെൻഡോ സ്ക്രാച്ചോ പാച്ചോ കാര്യങ്ങളൊന്നും നമുക്ക് ബോണറ്റിലും നമുക്കിവിടെ കിട്ടുന്നില്ല. ലോവർ പോർഷനിലേക്ക് വരാം. ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സായാലും നമുക്കിവിടെ കാണാം. ക്രോമിയം ലൈനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. ഗ്രില്ലൊക്കെ മനോഹരമായിട്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ വീലാർച്ച് നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് വെക്കുന്നുണ്ട്. അതുപോലെ അല്ല വീൽസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. നമുക്ക് സൈഡിലേക്ക് വരാം. രണ്ട് ഡോറും ഇവിടെ വൃത്തിയിൽ തന്നെ നീറ്റായിരിക്കണം. ഡോർസ് നമുക്കിവിടെ കാണാം. സൈഡ് പോർഷൻ നോക്കുമ്പോൾ ഇവിടെയും നല്ല നീറ്റായിരിക്കണം സൈഡ് പോർഷൻ. ബാക്കിലും ടയേഴ്സ് നല്ല ഗ്രിപ്പ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തയ്ക്കുന്ന അലോയ്സ് നമുക്കിവിടെ കാണാം. പിന്നെ ഡീഫോക്കസും കാര്യങ്ങളൊക്കെ കാണാം. ലിഡ് കാണാം. പോളോൻ്റെ ബാറ്റ് നിൽക്കുന്നു. ബമ്പേഴ്സ് ആയാലും നീറ്റായിരിക്കുന്ന ബമ്പേഴ്സ് നമുക്കിവിടെ കാണാം. നമുക്ക് സൈഡിലേക്ക് വരാം. ഇവിടെയും രണ്ട് ഡോർ നോക്കാം. ഇവിടുത്തെ ടയർ കണ്ടീഷൻ നോക്കാം. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. രണ്ട് ഡോർ നോക്കാം. രണ്ട് ഡോറും ഇവിടെ നീറ്റായിട്ട് രണ്ട് ഡോർസ് നമുക്കിവിടെ കാണാം. ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും പരിചയപ്പെടാം. ഇവിടെ പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഓറിയം കൺട്രോളൊക്കെ വരുന്നുണ്ട്. സീറ്റ്സൊക്കെ ടോപ്പ് ക്വാളിറ്റിയാണ്. നല്ല സീറ്റ് കവേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ മിഡിലിൽ നമുക്കിവിടെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗിയർ നോബും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെയും നമുക്ക് എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. കിലോമീറ്റേഴ്സ് 80,000 kilometers ഓടിയിൻ്റെ വാഹനം. പ്ലാറ്റ്ഫോമായാലും നീറ്റായിട്ടിരിക്കുന്നു. ഡോർ പാഡ്സൊക്കെ കാണാം. സീറ്റ് കവേഴ്സ് ആയാലും നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. ആണോ, റിയർ സീറ്റ്സ് നോക്കാം. റിയർ സീറ്റ്സും ഇവിടെ ക്വാളിറ്റി തന്നെ ഇരിക്കും. സീറ്റ്സ് നമുക്കിവിടെ കാണാം. റൂഫ് നോക്കാം. റൂഫും നല്ല നീറ്റായിട്ടിരിക്കും. റൂഫ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, കുത്തിരക്കാണ് ഈ വാഹനത്തിൻ്റെ ഡ്രൈവർ സീറ്റിലുള്ളത്. പാസഞ്ചർ സൈഡിലേക്ക് നോക്കാം. ഇവിടെയും കുഴപ്പമില്ലാത്ത ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സീറ്റ്സിലും. ഉണ്ടോ, അതേപോലെ മിഡിലിൽ നമുക്ക് ആംറെസ്റ്റും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. നല്ല ടോപ്പ് ക്വാളിറ്റി മെറ്റീരിയലാണ് സീറ്റ്സിന് ഉപയോഗിച്ചാണ്. ഓക്കെ, ഡോർ ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ഭാഗം ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാൻ ജസ്റ്റ് ലിവർ ഒന്ന് അപ്പ് ചെയ്യട്ടെ. ലിവർ അപ്പ് ചെയ്യട്ടെ, എന്താണ് സംഭവം ഇവിടെ ഉള്ളത് നമുക്ക് നോക്കിയേക്കാം. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പോളോ, ഫോക്സ് വാഗൻ പോളോൻ്റെ ഒരു എഞ്ചിൻ ഭാഗം. TDI എഞ്ചിനാണ് വന്നിരിക്കണേ. കേട്ടോ, ഡീസൽ വേരിയൻ്റ് ആയതുകൊണ്ട് നമുക്ക് ന്യായമായിട്ടുള്ളൊരു മൈലേജും കാര്യങ്ങളൊക്കെ വാഹനം തരും. അതേപോലെ തന്നെ നല്ല പവറും തരുന്നൊരു വാഹനം കൂടിയാണ് ഈ ഒരു പോളോ. നമുക്ക് ലിഡ് നോക്കിയേക്കാം. അതിനേക്കാൾ മുമ്പ് തന്നെ ഇവിടെ ലോവർ പോർഷൻ നോക്കാം. ലോവർ പോർഷനൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ അഡ്ജസ്റ്റായാലും വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. ലിഡ് നോക്കാം. ലിഡ് നല്ല നീറ്റായിട്ട് ലിഡ് നമുക്കിവിടെ കാണാം. ഓക്കെ, എഞ്ചിൻ ഭാഗം നോക്കാം. എഞ്ചിൻ ഭാഗം നീറ്റായിട്ട് ഇരിക്കുന്നു. ഒരു ലീക്കേജോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ എവിടെയും കിട്ടുന്നില്ല. നമുക്ക് പയ്യെ വാഹനത്തിൻ്റെ ബൂട്ടിലേക്കൊന്ന് വയ്ക്കാം.
ഞാൻ ലിഡോ നപ്പിയാണ്. അപ്പം ചെയ്യുമ്പോൾ നമുക്ക് കൂടെ കാണാൻ പറ്റുന്നത് ഇവിടെയും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു ബൂട്ട് സ്പേസ്, അഴുക്കോ കാര്യങ്ങളൊന്നും കാര്യമായിട്ടില്ല. അഡ്ജസ് ഒക്കെ നോക്കാം. നല്ല ഗ്രിപ്പ് ഒക്കെ ടയേഴ്സ് നിൽക്കുന്നുണ്ട്. കുറച്ച് ലൈറ്റ് കുറവാണ്, പക്ഷേ നല്ല ഗ്രിപ്പുള്ള ടയേഴ്സ് നിൽക്കുന്നുണ്ട്. ടൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടെ കാണാം. അതുപോലെ അഡ്ജസ്റ്റിലേക്ക് ഒന്ന് വായിക്കാം. കൊള്ളാം, നീറ്റായിട്ട് തന്നെ യൂസ് ചെയ്തേക്കണം. ആ ഒരു ലിഡും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടെ കാണാം. ലോവർ പോർഷനിലേക്ക് വരാം. ലോവർ പോർഷൻ ആയാലും നീറ്റായിട്ട് ലോവർ പോർഷൻ നമുക്ക് കൂടെ കാണാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഇന്ന് നമുക്ക് ഇതിൻ്റെ റേറ്റ് സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം ഫുള്ള് കണ്ടുകഴിഞ്ഞു. ഇൻ ടി എസ് എക്സ്ടി എസ് എല്ലാം ഞാൻ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിക്കുന്ന വാഹനങ്ങളെല്ലാം നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പർ ഉണ്ട്, നമ്പറാകത്തേക്ക് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൈസ് പറയാം. അപ്പോൾ ഷോറൂം ഷോറൂമിൻ്റെ പ്രൈസും പറയാം. അത് നിങ്ങൾ ഓക്കെയാണെങ്കിൽ മാത്രം വാഹനം എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വാഹന സെയിലിന് അല്ലെങ്കിൽ വണ്ടി കച്ചവടത്തിലാണ് നടക്കുന്ന സംഭവം അങ്ങനെയാണ്. നിങ്ങൾ പൈസ ഫസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു വാഹനം കിടക്കുന്നത് മോട്ടോൺ എന്ന് പറഞ്ഞ യൂസ് ചെയ്ത ഷോറൂമാണ്, ആരോടാണ്. മെട്രോ പില്ലർ നമ്പർ 1. ഈ ഒരു വാഹനത്തിന് പ്രൈസിലേക്ക് കിടക്കാം. അതിനകത്ത് മുമ്പ് തന്നെ എനിക്ക് ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് എല്ലാം ഡെയിലി ഡെയിലി നടക്കും. 50,000 രൂപ മുതൽ 100,000 രൂപ വരെയുള്ള വാഹനങ്ങളെല്ലാം നമ്മുടെ വീഡിയോയിൽ കൂടി അല്ലെങ്കിൽ നമ്മുടെ ചാനൽ കൂടി നിങ്ങൾക്ക് അവൈലബിളായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് 680,000 രൂപ, 6.80 lakhs ആണ്. നെഗോഷ്യബിൾ ആയിരിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ നമ്പറുണ്ട്, എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. നമ്മളത്തേക്ക് വിളിക്കാം, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ലോൺ ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം അവൈലബിൾ. ഇത്രയായിരുന്നു വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ അതിനപ്പോഴുണ്ട്. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.